ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകുന്നേരത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മളെ വൈകുന്നേരത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മൾ അയൽവാസിത്താത്ത പച്ചക്കായ് തന്നേനു കേട്ടോ അവർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതാണ് കേട്ടോ അപ്പോൾ റോബസ്റ്റ പഴമാണെന്നാണ് പറഞ്ഞത് അവർ ഉപ്പേരി വെക്കാൻ വേണ്ടി തന്നതായിരുന്നു അപ്പോൾ നമ്മളതുകൊണ്ട് ഹോം മെയ്ഡ് ചിപ്സ് ഉണ്ടാക്കാമെന്നാണ് കരുതിയിരിക്കാം കേട്ടോ വൈകുന്നേരത്തെ ചായക്കടിക്ക് കെൻസുവിനാണെങ്കിലും ചായ കൊടുക്കുമ്പോൾ കടി ഉണ്ടോയെന്നാണ് ആദ്യം ചോദിക്കുക അപ്പോൾ പിന്നെ ഞാൻ അതുകൊണ്ടാണ് ഉണ്ടാക്കാമെന്ന് കരുതി ചിപ്സേ അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കി ആദ്യമൊക്കെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നല്ലോണം ശരിയായിരുന്നു കേട്ടോ ഇനിയിതിപ്പോൾ റോബസ്റ്റ പഴമാണ് അപ്പോൾ ശരിയാവോ ഇല്ലേന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പഴത്തിൻ്റെ ഒക്കെ തൊലി കളഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പാത്രത്തേക്ക് വെള്ളം പറന്നിട്ട് ആ വെള്ളത്തെ കണ്ട് ഇട്ട് വെക്കാം കേട്ടോ ഈ പഴമൊക്കെ എന്നാലേ അതിൻ്റെ കറൻ പോയി കിട്ടുള്ളൂ അപ്പോൾ നമ്മളിതൊക്കെ ഇതിൻ്റെ തൊലിയൊക്കെ കളയട്ടെ കേട്ടോ തൊലി കളയുമ്പോൾ നമുക്ക് ഇത് മൂപ്പ് വല്ലാതെ ആയിട്ടില്ല കേട്ടോ നല്ല മൂത്ത പഴമാണ് വേണ്ടത് പച്ച നല്ല മൂത്തതാണ് കേട്ടോ ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടത് പക്ഷേ ഇത് എങ്ങനെയെന്നൊന്നും അറിയില്ല എന്നാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ആവോ ഇല്ലേന്നൊന്ന് അപ്പോൾ ഇതിൻ്റെ എല്ലാ തൊലിയും ഒന്ന് കളഞ്ഞെടുക്കട്ടെ കേട്ടോ ഞാൻ അങ്ങനെ പഴത്തിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ തൊലി പോകാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ കാരണം ഇത് മൂപ്പ് കുറവാണ് ഈ പഴത്തിന് അതുകൊണ്ട് തൊലി പോകാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയായിരുന്നു ഏതായാലും ആ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഈ തൊലിയൊക്കെ ഒന്ന് തെങ്ങിൻ്റെ ചുവട്ടിലേക്ക് കൊണ്ടുപോയിടട്ടെ കേട്ടോ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത് പുറത്ത് അടുപ്പിലാണ് കേട്ടോ ഇങ്ങനത്തെ പരിപാടിയൊക്കെ അടുപ്പിലുണ്ടാക്കുകയാണ് നല്ലത് ഗ്യാസും ഉണ്ടാക്കിയാൽ അതങ്ങോട്ട് ബൗസായി കിട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പുറത്തടുപ്പത്തെ ഈ വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കട്ടെ കുറേ ആയി വെണ്ണൂറൊക്കെ കോരിയിട്ട് കേട്ടോ അതിൻ്റെ അടിയിൽ കുറച്ച് മഴയും പെയ്തു അപ്പോൾ പിന്നെ മഴ പെയ്തപ്പോൾ പിന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഗ്യാസും ഇരുന്ന് ഉണ്ടാക്കിയിരുന്നത് പിന്നെ ഈ വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കട്ടെ വെണ്ണൂറ് കുറച്ച് നനഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ കത്തുമെന്നൊന്നും അറിയില്ല എന്നാലും ഒന്ന് നോക്കി നോക്കട്ടെ വെണ്ണൂറൊക്കെ ഒന്ന് കോരിയെടുക്കട്ടെ എന്നിട്ട് കത്തിച്ച് നോക്കട്ടെ അപ്പോൾ നമ്മളെ അടുപ്പൊക്കെ ഇവിടെ കത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലോട്ടൊരു ചട്ടി വെച്ച് കൊടുക്കാം ചട്ടി ചൂടായ ശേഷം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അയൽവാസിത്താത്താരൊക്കെ വന്നിരിക്കണം കേട്ടോ നമ്മൾ ചിപ്സ് ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ട് എൻ്റെ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആയിട്ട് കേട്ടോ ഇനി ചൂടായ എണ്ണയിലോട്ട് ഞാൻ സ്ലൈസർ ഉപയോഗിച്ച് ഈ പഴം അങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട് കേട്ടോ കനം കുറച്ച് വേണം കേട്ടോ അത് കട്ട് ചെയ്തെടുക്കാൻ അതിനാണ് ഞാൻ സ്ലൈസർ ഉപയോഗിച്ചിരുന്നത് കേട്ടോ ഇനി സ്ലൈസർ ഇല്ലെങ്കിൽ നമ്മൾ കത്തിയോണ്ട് കനം കുറച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ പക്ഷേ സ്ലൈസർ ആയിരിക്കും ഏറ്റവും നല്ലത് അതുകൊണ്ട് ഞാൻ സ്ലൈസറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം ഇനി എണ്ണയിലോട്ട് ഇത് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക ശേഷം നമ്മൾ മഞ്ഞളും ഉപ്പും കലക്കിയ വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അതൊരു രണ്ടര സ്പൂണോ ഒരു സ്പൂണോ അങ്ങനെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ മഞ്ഞ കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ ഞാൻ മൂന്നും നാലും ഒക്കെ ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ കാരണം റോബസ്റ്റ പഴം ആയതുകൊണ്ട് മഞ്ഞ കണ്ട് അതിലേക്ക് പിടിക്കണില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നോർമൽ നേന്ത്രപ്പഴമാണെങ്കിൽ ഒരു ടീസ്പൂണോ അല്ലെങ്കിൽ രണ്ട് ടീസ്പൂണോ ആയാൽ തന്നെ ഓക്കെ ആയി കിട്ടും കേട്ടോ ആ മഞ്ഞ നിറം കറക്റ്റായിട്ട് വരും കേട്ടോ
ശേഷം നല്ലോണം ഇളക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കണം കേട്ടോ. പിന്നെ അധികം കത്താനും പാടില്ല കേട്ടോ. കത്തൽ ഓവറായിട്ടുണ്ടെങ്കിൽ കരിയാൻ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അധികം കത്താനും പാടില്ല. ചെറിയൊരു തീയിലിങ്ങനെ ഇത് ഇളക്കി കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിത് ഇളക്കിയെടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും കേട്ടോ ഇത് മൂത്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഒന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി എല്ലാം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഈ മൂത്തിട്ടുമില്ല, പിന്നെ ഈ റോബസ്റ്റ് പഴമായതുകൊണ്ട് ഇത് ശരിയാവുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ അടിപൊളിയായിട്ട് ഉഷാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമുക്കൊരു 1 കിലോ നേന്ത്രക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു 3/4 കിലോത്തോളം ചിപ്സ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളെ മക്കൾക്കൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നതിലേറെയൊക്കെ ഏറ്റവും നല്ലത് ഇങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ചിപ്സൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ ഒന്ന് കൊടുക്കട്ടെ കേട്ടോ. ചായയും ചിപ്സൊക്കെ ഒന്ന് കൊടുക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണും വരേക്കും. ഓക്കേ, ബൈ ബൈ.